കേരള മന്ത്രിസഭ ഇഡിക്കെതിരെയും കസ്റ്റംസിനെതിരെയും ഇൻകം ടാക്സിനെതിരെയും കേന്ദ്ര ഏജൻസികൾക്ക് പൊതുവായി എതിരായി 1952 കമ്മീഷൻ ഓഫ് സംഗറീസ് ആക്ട് പ്രകാരം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ജസ്റ്റിസ് വി എൻ മോഹൻ ആയിരുന്നു ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ കമ്മീഷണർ. ഏതായാലും ഹൈക്കോടതി ഇതിലെ ഇതിനെതിരായി ഇ ഡി കൊടുത്ത ഹർജി ഹൈക്കോടതി പരിശോധിച്ചു. നേരത്തെ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിക്കെതിരായി തെളിവ് കൊടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന് രണ്ട് വനിതാ പോലീസുകാരുടെ മൊഴി അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ അന്വേഷണം അത് ഒരു കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിനിടയ്ക്ക് അതിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നടത്താൻ പാടില്ല, അവ അതിൻ്റെ തെളിവുകൾക്ക് എതിരായി ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേന്ദ്ര ഏജൻസികൾക്ക് അതുകൊണ്ട് അവരുടെ സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്തത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആദ്യം സ്റ്റേ ചെയ്തു. ഏതായാലും എൻക്വയറി കമ്മീഷൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് എതിരായി ഒരിക്കലും നിലനിൽക്കുന്നല്ലെന്നായിരുന്നു നിയമ വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം. ഇന്ത്യയിൽ എങ്ങും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സംസ്ഥാന അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കേസ് അന്വേഷണം ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ആ കേസിൻ്റെ അന്വേഷണങ്ങൾക്ക് ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. എന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് ചില വകുപ്പുകളുടെ അന്വേഷണം കേന്ദ്ര ഏജൻസികളാണ്. അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇന്ത്യയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് അതിലെ ഗോൾഡ് അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ ഡോളർ കടത്ത് ഇതെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഇ ഡി ആണ് നടത്തുന്നത്. അത് കേന്ദ്ര ഏജൻസിയാണ്. അത് രാജ്യത്തിനെതിരായിട്ട് നീങ്ങുന്ന സാമ്പത്തികപരമായി രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്ന ഒരു വകുപ്പും അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ക്രൈം ആയതുകൊണ്ട് അതിനൊരു സെൻട്രൽ ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. അതുപോലെ ടാക്സ് പൊട്ടിക്കുന്ന കേസ് ഇൻകം ടാക്സിനെ അവരുടെ പരിധി വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ കസ്റ്റംസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഈ ഗോൾഡ് കടത്തുകൾ മുഴുവൻ. ഇ ഡിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ് ഡോളർ അല്ലെങ്കിൽ ധനകാര്യമായ കാര്യങ്ങൾ മുഴുവൻ. എന്തായാലും ഈ മൂന്ന് ഏജൻസിക്കെതിരായിട്ടാണ് സംസ്ഥാന സർക്കാർ 1952 എൻക്വയറീസ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു അന്വേഷണ ഏജൻസിയെ നിയോഗിച്ചത്. എന്തായാലും അതിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇന്ന് പുതിയ കസ്റ്റംസ് കമ്മീഷണർ കേരളത്തിൽ ചാർജ് എടുത്തു. നേരത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പുതിയ കമ്മീഷണർ ചാർജ് എടുത്തത്. ഏതായാലും ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടുകൂടി കസ്റ്റംസ് കേസ് അല്ലെങ്കിൽ കസ്റ്റംസും ഇ ഡിയും സ്വർണ്ണക്കടത്ത് കേസും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. ഇപ്പോഴും വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി 2017 സംസ്ഥാനത്തിന് വെളിയിൽ പോയപ്പം ഒരു പൊതി മറഞ്ഞു വെച്ചു പോയെന്നും അത് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണമെന്നും അങ്ങനെ കോൺസുലേറ്റിലെ അറ്റാഷയെ ആ പൊതി കൊണ്ട് ഏൽപ്പിക്കാനും പറഞ്ഞു. അതനുസരിച്ച് ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ സരിത്ത് ആ പൊതി വാങ്ങിച്ച് സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം അതുകൊണ്ട് കോൺസുലേറ്റിൽ കൊണ്ടുപോയി കൊടുത്തു. അതിനു മുമ്പ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അത് ഡോളറിൻ്റെ കെട്ടുകണക്കിനുള്ള ഡോളറായിരുന്നെന്നും അതിൻ്റെ കൂടെ മറ്റ് ചില സാധനങ്ങളുണ്ടായിരുന്നുവെന്നും അത് മുഖ്യമന്ത്രി ഏൽപ്പിക്കാൻ കോൺസുലേറ്റിൽ കൊടുക്കുകയും അത് അറ്റാഷയെ മുഖ്യമന്ത്രിക്ക് ഏൽപ്പിച്ചു എന്നാണ് കേസ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഇ ഡി കണ്ടെത്തിയ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഇതുവരെ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഈ ഒഫീഷ്യലായിട്ട് ഇ ഡി വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതി ഈ ജുഡീഷ്യൽ കമ്മീഷൻ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചുള്ള ആ കമ്മീഷൻ്റെ നടപടികൾ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ വെളിയിലോട്ട് വരുന്നത്. കേരള മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമാണ് ഈ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു കമ്മീഷനെ നിയോഗിച്ചതും ജസ്റ്റിസ് വി എൻ മോഹനെ അതിൻ്റെ കമ്മീഷണർ ആയി പ്രഖ്യാപിക്കുകയും ചെയ്ത നടപടി. എന്നാൽ അത് ഭരണഘടനാപരമായി അത് സാധ്യതയുണ്ടോ അത് നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ കേരള ഹൈക്കോടതി ഇതുവരെ പരിശോധിച്ചു. അതിൻ്റെ ആമുഖമായിട്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അവരന്വേഷിച്ച വിവരങ്ങൾ സ്റ്റേ ചെയ്യുകയും അതിനെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും ഇനി ഒരു എന്തെങ്കിലും ഒരു ഡിഫൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ലോവർ കോടതികളിൽ പോയി പറയുന്നതിനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.
എന്തായാലും സ്വപ്നയുടെ മൊഴി അനുസരിച്ച് ഒരു പൊതി ഇവിടുന്ന് ഏതായാലും സരിത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്നും ആ പൊതി സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം എയർപോർട്ടിൽ കൂടെ ചാഞ്ചെത്തിയപ്പോൾ അത് കെട്ടുകണക്കിന് ഡോളറായിരുന്നുവെന്നും ഒരു പ്രതിയുടെ മൊഴിയാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അതിന് സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. പ്രതിയുടെ മൊഴി ഏതായാലും ഏത് സാഹചര്യത്തിലാണ് അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്താണോ പറഞ്ഞിരിക്കുന്നത്, 164 അനുസരിച്ച് കോടതിയിലാണോ പറഞ്ഞിരിക്കുന്നത്, അത് വ്യത്യാസം ഉണ്ടാകും. ഏതായാലും കസ്റ്റംസിൻ്റെ അടുത്ത് പ്രതികൾ പോലീസിൻ്റെ അടുത്ത് പറയുന്ന പോലെ ഈ പ്രതികളുടെ മൊഴിക്ക് വിലയില്ലാതെ വരുന്നില്ല. അതേസമയത്ത് ഇ ഡിയിലും കസ്റ്റംസിലും ഇൻകം ടാക്സിലുമൊക്കെ പ്രതികൾ കൊടുക്കുന്ന മൊഴിക്ക് അതിൻ്റേതായ സ്പിരിറ്റിൽ അതിൻ്റേതായ വിലയും ഉണ്ട്. പോലീസ് കൊടുക്കുന്ന മൊഴിയാണെങ്കിലാണ് വ്യത്യാസമായിട്ട് തീർന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ പുതിയ സാഹചര്യത്തിലെ സ്വർണ്ണക്കടത്ത് കേസിന് അത് സ്വപ്ന സുരേഷിൻ്റെ മൊഴി അനുസരിച്ച് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്ന വിവരം അതിനെ സംബന്ധിച്ച് കോൺസുലേറ്റിലെ മറ്റവർക്ക് ഒക്കെ പങ്കുള്ളതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അന്നത്തെ സ്പീക്കറിനും പങ്കുണ്ടു എന്നാണ് സ്വപ്നയുടെ മൊഴി എന്നാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളും അതിനെ അങ്ങനെ മൊഴി സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരു പൊതി കൊടുത്തതിൻ്റെ കാര്യങ്ങളുടെ വെളി വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു പൊതി കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഏതായാലും ആ പൊഴി അവിടെ ഡെലിവറി ചെയ്തപ്പം അവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ 2017 അല്ലെങ്കിൽ ആ പൊതി മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരുന്നോ അത് കോൺസുലേറ്റ് അവിടുത്തെ കോൺസുലേറ്റിൽ അതിൻ്റെ റെക്കോർഡുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനിയിപ്പം ഇ ഡിയും കസ്റ്റംസും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇപ്പോഴത്തെ ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ പോക്കും അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പോക്കും സർക്കാരിനത്ര സുഖകരമായ ഒരു നടപടിയല്ല. സർക്കാരിനത് വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തും കസ്റ്റംസിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ആദായ നികുതിയുടെ ഭാഗത്തും ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും വരും നാളുകളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ സർക്കാരിൻ്റെ അതിൻ്റെ ഡിഫൻസ് എങ്ങനെയാണെന്നും നമുക്ക് കാണാം. എങ്കിലും പൊതുവേ ഈ ഇ ഡിയുടെ അന്വേഷണവും ഈ സ്വർണ്ണക്കടത്ത് കേസിന് നിർജീവമായ അന്വേഷണമായിരുന്നു ഇതുവരെയെന്നും ഞാൻ കരുതിയിരുന്നില്ല. കാരണം ധാരാളം കാര്യങ്ങൾ വിദേശത്ത് കോൺസുലേറ്റ് ജനറലുമായിട്ട് ബന്ധപ്പെട്ടും സ്വർണം കടത്തിയതിനുകാറ്റും ഒക്കെ ബന്ധപ്പെട്ടും ഇ ഡിയും അതുപോലെ CBI കസ്റ്റംസും ഒക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് അവർക്ക് സഹായകരമായി ഇത്രയും ദിവസം അന്വേഷണമില്ല, നിർജീവമായി പോയെന്നൊക്കെ പലരും പറയുന്നെങ്കിലും ഈ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിലനിൽക്കുന്നിടത്തോളം കാലം അന്വേഷണം കസ്റ്റംസിനും അതുപോലെ ഇ ഡിക്കും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം മന്ദീഭവിച്ച് പോയെന്ന് നമുക്ക് തോന്നിയത്. ഇപ്പോൾ ഹൈക്കോടതി ഏതായാലും ഭരണഘടനാപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനും പ്രഖ്യാപിക്കാൻ അവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് പ്രഖ്യാപിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല, ഭരണഘടനാനുസരിച്ച് അതിനൊരു സാധ്യതയും കൊടുക്കുന്നില്ല എന്ന് കണ്ടെത്തി ഹൈക്കോടതി ഇപ്പോൾ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്.